ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ 10-ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 2-ാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠത്തിൻ്റെ പേര് വൈദ്യുത കാന്തിക ഫലം. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ വൈദ്യുതിയുടെ പ്രകാശഫലവും താപഫലവും ഒക്കെ ചർച്ച ചെയ്തിരുന്നു, അല്ലേ? വൈദ്യുതിയുടെ വ്യത്യസ്ത വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങളാണ് കഴിഞ്ഞ പാഠത്തിൽ ചർച്ച ചെയ്തത്. അതിൽ നമ്മൾ പ്രധാനമായും വൈദ്യുതിയുടെ പ്രകാശഫലത്തെക്കുറിച്ചും വൈദ്യുതിയുടെ താപഫലത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. ആ പാഠഭാഗത്തിൽ നമ്മൾ ഒരു നിയമം പഠിച്ചിരുന്നു, താപഫലം പഠിക്കുന്നതിൻ്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട നിയമം. എന്തായിരുന്നു അത്? ജൂൾ നിയമമാണ്, അല്ലേ? വൈദ്യുതിയുടെ കാന്തിക ഫലത്തെക്കുറിച്ച് ഏറെ പരീക്ഷണങ്ങൾ നടത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ് ഹാൻ ക്രിസ്റ്റഡ് ഈസ്റ്റഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണത്തിലൂടെയാണ് നമ്മൾ ഈ പാഠഭാഗം ആരംഭിക്കുന്നത്. അപ്പം നമ്മൾ ഈ പാഠം ആരംഭിക്കുന്നതിന് മുന്നെയായിട്ട് നമുക്ക് കാന്തത്തെക്കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായി പഠിച്ച ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? ഏതൊക്കെയാണ് 2 ധ്രുവങ്ങൾ? ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും. 2 കാന്തങ്ങൾ തമ്മിൽ നമ്മൾ 2 കാന്തങ്ങൾ എടുത്തു കഴിഞ്ഞ് അതിൻ്റെ 2 ഒരേ വശങ്ങൾ, ഒരേ ധ്രുവങ്ങൾ തമ്മിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ 2 കാന്തങ്ങൾ എടുക്കുകയാണ്, ആ കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും ഉത്തരധ്രുവവും നമ്മൾ ഒരുമിച്ച് പിടിച്ചു. അപ്പോൾ എന്താണ് സംഭവിക്കുക? അവ വികർഷിക്കുകയാണ് ചെയ്യുക. അതുപോലെ ദക്ഷിണധ്രുവവും നമ്മൾ തമ്മിൽ എന്താ സംഭവിക്കുക? ദക്ഷിണധ്രുവവും തമ്മിൽ വികർഷിക്കുകയാണ് ചെയ്യുക. അതായത് ഒരു കാന്തത്തിൻ്റെ ഒരേപോലുള്ള ധ്രുവങ്ങൾ തമ്മിൽ വികർഷിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും, അതായത് ഒരു കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും മറ്റേ കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവവും തമ്മിലാണെങ്കിലോ, അവ തമ്മിൽ ആകർഷണമാണ് ഉണ്ടാവുക. അതായത് ഒരുപോലെയുള്ള ധ്രുവങ്ങൾ വികർഷണവും വ്യത്യസ്ത ധ്രുവങ്ങൾ തമ്മിൽ ആകർഷണവും ഉണ്ടാകുന്നു എന്ന് നമ്മൾ മുന്നേ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു ബാർ കാന്തത്തിനോട് ചേർന്ന് നമ്മളൊരു കാന്തസൂചി കൊണ്ടുവരികയാണ്. കാന്തസൂചി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു കാന്തം തന്നെയാണ്. അതിനെന്തുണ്ട്? ഒരു ഉത്തരധ്രുവവും ഒരു ദക്ഷിണധ്രുവവും ഉണ്ട്. നമ്മൾ ബാർ കാന്തത്തിൻ്റെ ഉത്തരധ്രുവത്തിനോടടുപ്പിച്ചായിട്ട് നമ്മൾ കാന്തസൂചി കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? കാന്തസൂചി ഒന്ന് കറങ്ങും, അല്ലേ? ആ കാന്തസൂചി ഒന്ന് കറങ്ങിയ ശേഷം ഏത് ഭാഗമാണ് കാന്തസൂചിയുടെ ഏത് ഭാഗമാണ് ഉത്തരധ്രുവത്തിനോട് ചേർന്ന് വന്ന് നിൽക്കുക? ദക്ഷിണധ്രുവമായിരിക്കും. കാന്തസൂചിയുടെ ദക്ഷിണധ്രുവമായിരിക്കും ബാർ കാന്തത്തിൻ്റെ ഉത്തരധ്രുവത്തിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടാവുക. എന്തുകൊണ്ടാണ്? ഒരേ ധ്രുവങ്ങൾ തമ്മിൽ വികർഷണവും വ്യത്യസ്ത ധ്രുവങ്ങൾ തമ്മിൽ ആകർഷണവുമാണ് ഉണ്ടായിരിക്കുക. നമ്മുടെ കയ്യിൽ ഒരു ബാർ കാന്തം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അഗ്രങ്ങൾ ഏതൊക്കെ അഗ്രങ്ങളാണെന്നറിയില്ല. നമുക്കറിയാം ഒരു കാന്തത്തിന് ഒരു ഉത്തരധ്രുവം ഉണ്ടെന്നും ഒരു ദക്ഷിണധ്രുവം ഉണ്ടെന്നും അറിയാം. പക്ഷേ ഏതാണ് ഉത്തരധ്രുവം, ഏതാണ് ദക്ഷിണധ്രുവം എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരഗ്രത്തെ നമ്മൾ കാന്തസൂചിക്ക് നേരെ കൊണ്ടുവരും. ആ സമയത്ത് എന്താണ്? കാന്തസൂചിയുടെ ഉത്തരധ്രുവമാണ് നമ്മൾ കൊണ്ടുവന്ന് വെച്ച അഗ്രത്തിന് നേരെ നിൽക്കുന്നതെങ്കിൽ, കാന്തസൂചിയുടെ ഉത്തരധ്രുവമാണ് നമ്മൾ കൊണ്ടുവന്ന് വെച്ച ബാർ കാന്തത്തിൻ്റെ ആ അഗ്രത്തിന് നേരെ നിൽക്കുന്നതെങ്കിൽ, ആ അഗ്രം ഏതായിരിക്കും? ഉത്തരധ്രുവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ബാർ കാന്തത്തിൻ്റെ അഗ്രം ഏതായിരിക്കും? ദക്ഷിണധ്രുവമായിരിക്കും. ആ അഗ്രം ദക്ഷിണധ്രുവമാണെങ്കിൽ മറ്റേ അഗ്രം എന്തായിരിക്കും? ഉത്തരധ്രുവം ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ചിത്രത്തിൽ ബാർ കാന്തത്തിൻ്റെ നോർത്ത് എന്നും സൗത്ത് എന്നും കൊടുത്തിട്ടുണ്ട്, അല്ലേ? അതായത് ഉത്തരധ്രുവവും കൊടുത്തിട്ടുണ്ട്, ദക്ഷിണധ്രുവവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർത്ത് ആയതുകൊണ്ട്, അതായത് ഉത്തരധ്രുവം ആണ് ഏതിന് നേരം നിൽക്കുന്നത്? കാന്തസൂചിയോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ കാന്തസൂചിയുടെ ഏത് അഗ്രമാണ് ബാർ കാന്തത്തിനോട് ചേർന്ന് നിൽക്കുന്നത്? ദക്ഷിണധ്രുവം ആണ്. നമുക്കറിയാം 2 തരത്തിലുള്ള കാന്തങ്ങളുണ്ട്, സ്ഥിരകാന്തവും താൽക്കാലിക കാന്തവും. സ്ഥിരകാന്തം എന്ന് പറയുന്നത് എന്താണ്?
അതിൻ്റെ കാന്തിക സ്വഭാവം അതിന് സ്ഥിരമാണ്. അതിന് ആ സ്വഭാവം നശിക്കുന്നില്ല. നമുക്കറിയാം അല്ലേ, നമുക്ക് സ്പീക്കറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടും കാന്തം. അതൊക്കെ എന്താണ്, നമ്മൾ ആ കാന്തങ്ങളൊക്കെ സ്ഥിര കാന്തങ്ങളാണ്. എന്നാൽ താൽക്കാലിക കാന്തം എങ്ങനെയാണ്? എപ്പോഴാണ് നമുക്ക് കാന്തിക ശക്തി, താൽക്കാലിക കാന്തങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ 8-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു ചെമ്പ് കമ്പി ഒരു ആണിക്ക് ചുറ്റും ചുറ്റി നമ്മൾ ആ ചെമ്പ് കമ്പിക്ക് ചെമ്പ് കമ്പിയെ ഒരു ബാറ്ററിയുമായിട്ട് ബന്ധിപ്പിച്ചാൽ ആ ബാറ്ററി ഓൺ ചെയ്യുന്ന സമയത്ത് എന്തായി മാറും? ആ ആണി ഒരു കാന്തമായിട്ട് പ്രവർത്തിക്കും അല്ലേ. നമ്മൾ ആ ബാറ്ററി എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാലോ ആ ആണി സാധാരണ ആണിയായി തന്നെ നിൽക്കും. അതായത് അതിനപ്പോൾ അതിൻ്റെ ആ കാന്തിക ശക്തി നഷ്ടപ്പെടും. എപ്പോഴാണ് ആണിക്ക് കാന്തിക ശക്തി ലഭിച്ചത്? വൈദ്യുതി കൊടുത്ത സമയത്താണ് ആണിക്ക് കാന്തിക ശക്തി ലഭിച്ചത്. വൈദ്യുതി കൊടുത്ത സമയത്ത് ഇങ്ങനെ അതിനെ വൈദ്യുതി ഉപയോഗിച്ച് നമ്മൾ കാന്തങ്ങളെ ഉണ്ടാക്കുന്നതിനെ നമ്മൾ വൈദ്യുത കാന്തങ്ങൾ എന്ന് പറയും. എന്താണ് വൈദ്യുത കാന്തങ്ങൾ? നമുക്ക് ആവശ്യമുള്ളപ്പോൾ കാന്തശക്തി ഉണ്ടാക്കുകയും ആവശ്യമില്ലാത്തപ്പോൾ എടുത്തൊഴിവാക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഈ വൈദ്യുത കാന്തങ്ങളുടെ പ്രത്യേകത. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ ഏതെല്ലാം കാന്തങ്ങളുടെ കാന്തിക മണ്ഡലങ്ങളാണ് കാണുന്നത്? ബാർകാന്തത്തിൻ്റെയും വൈദ്യുത കാന്തത്തിൻ്റെയുമാണ്. കാന്തിക മണ്ഡല രേഖകളുടെ ദിശ എങ്ങനെയാണ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? കാന്തിക മണ്ഡല രേഖകൾ കാന്തത്തിൻ്റെ ഉത്തരധ്രുവത്തിൽ നിന്ന് ആരംഭിച്ച് ദക്ഷിണധ്രുവത്തിൽ അവസാനിക്കുന്നു. ഒരു മാഗ്നറ്റിക് കോമ്പസിൻ്റെ സഹായത്താൽ ഇത്തരം കാന്തങ്ങളുടെ ധ്രുവത കണ്ടെത്തുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് കോമ്പസിൻ്റെ ഉത്തരധ്രുവം മറ്റൊരു കാന്തത്തിൻ്റെ ഏതെങ്കിലും അഗ്രത്തിന് സമീപം കൊണ്ടുവരുമ്പോൾ കോമ്പസ് നീഡിൽ വികർഷിക്കുകയാണെങ്കിൽ അത് കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും മറ്റേത് കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവവും ആയിരിക്കും. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന കാന്തങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? ആദ്യത്തേത് ഒരു ബാർ കാന്തമാണ്, അതെന്താണ്? ഒരു സ്ഥിരമായ കാന്തമാണ്. രണ്ടാമത്തേതോ വൈദ്യുത കാന്തമാണ്, അതായത് താൽക്കാലിക കാന്തമാണ്. ചിത്രത്തിൽ സൂചിപ്പിച്ച ബാർകാന്തത്തിൻ്റെയും വൈദ്യുത കാന്തത്തിൻ്റെയും കാന്തിക മണ്ഡല രേഖകൾ സമാനമാണ് അല്ലേ. മാഗ്നറ്റിക് കോമ്പസിൻ്റെ സഹായത്താൽ കാന്തിക മണ്ഡലത്തിൻ്റെ സാന്നിധ്യവും ധ്രുവതയും മനസ്സിലാക്കാം. വൈദ്യുത കാന്തത്തിൻ്റെ കാന്തശക്തി താൽക്കാലികമാണ്. ഒരു വൈദ്യുത കാന്തത്തിലെ ചാലക ചുരുളിലൂടെയുള്ള വൈദ്യുത പ്രവാഹം മൂലമാണ് ചുരുളുകൾക്ക് ചുറ്റിലും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത്. ഒരു നിവർന്ന ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റിലും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട്. ഇതിലേക്ക് ഈസ്റ്റഡ് എന്ന ശാസ്ത്രജ്ഞനെ നയിച്ച പരീക്ഷണം നമുക്കൊന്ന് ചെയ്തു നോക്കാം. പരീക്ഷണത്തിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് പ്രദക്ഷിണ ദിശ, എന്താണ് അപ്രദക്ഷിണ ദിശ എന്നൊന്ന് പറയാം. അപ്പോൾ എന്താണ് പ്രദക്ഷിണ ദിശ എന്നൊന്ന് പറയാം. നമുക്കറിയാം നമ്മൾ ക്ലോക്കിൽ സൂചി പോകുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. ഇങ്ങനെയല്ലേ 12, 1, 2, 3 ഇങ്ങനെയല്ലേ സൂചി ഇങ്ങനെയല്ലേ പോകുന്നത്? ഇതിനെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. അല്ലെങ്കിൽ എന്ത് പറയും? പ്രദക്ഷിണ ദിശ. മലയാളത്തിൽ എന്ത് പറയും? മലയാളത്തിൽ പ്രദക്ഷിണ ദിശ എന്ന് പറയും. ഇനി ഇത് എന്താണ് പ്രദക്ഷിണ ദിശ, അതായത് ഇങ്ങനെ പോകുന്നത് എന്താണ് പ്രദക്ഷിണ ദിശയാണ്. ഇനി നേരെ തിരിച്ച് ഈ പ്രദക്ഷിണ ദിശേൻ്റെ ഓപ്പോസിറ്റ് വിപരീത ദിശയിൽ പോകുന്നത്, അതായത് ഇങ്ങോട്ട് നേരെ തിരിച്ച്, അതായത് ഇത് ഇംഗ്ലീഷിൽ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയും. എന്താണ് അപ്രദക്ഷിണ ദിശ? അപ്രദക്ഷിണ ദിശ എന്താണ് പ്രദക്ഷിണ ദിശയുടെ ഓപ്പോസിറ്റ്, പ്രദക്ഷിണ ദിശയുടെ വിപരീത ദിശയിൽ അതിനെയാണ് അപ്രദക്ഷിണ ദിശ എന്ന് പറയുന്നത്. ഈസ്റ്റഡ് നടത്തിയ പരീക്ഷണം നമുക്കൊന്ന് നോക്കാം. ഇവിടെ 2 സർക്യൂട്ട് ഡയഗ്രം കാണാനുണ്ട് അല്ലേ. ഒന്നാമത്തെ ഡയഗ്രത്തിൽ AB എന്ന ഒരു ചാലകത്തിനോട് ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു സ്വിച്ചുണ്ട്.
രണ്ടാമത്തെ ചിത്രവും അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ രണ്ട് ചിത്രങ്ങൾക്ക് തമ്മിലും ഒരു വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ എ ബി എന്ന ചാലകത്തിൻ്റെ എ എന്ന അഗ്രഭാഗം ബാറ്ററിയുടെ പോസിറ്റീവ് അഗ്രമായിട്ടും ബി എന്ന അഗ്രം നെഗറ്റീവുമായിട്ടുമാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും വൈദ്യുത പ്രവാഹ ദിശ? വൈദ്യുത പ്രവാഹ ദിശ എപ്പോഴും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ വൈദ്യുത പ്രവാഹ ദിശ എയിൽ നിന്ന് ബിയിലേക്ക് ആയിരിക്കും. ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും. രണ്ടാമത്തെ ചിത്രത്തിൽ ചാലകം എ ബി തന്നെയാണ്. എ എന്ന അഗ്രം ബാറ്ററിയുടെ നെഗറ്റീവ് അഗ്രവുമായും ബി എന്ന അഗ്രം ബാറ്ററിയുടെ പോസിറ്റീവ് അഗ്രവുമായിട്ടുമാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്? വൈദ്യുത പ്രവാഹ ദിശയിൽ വ്യത്യാസം വരുന്നു. ഇവിടെ രണ്ടാമത്തെ ചിത്രത്തിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ എങ്ങനെയായിരിക്കും? നമുക്കറിയാം വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും. അപ്പോൾ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങനെയാണ്? ബിയിൽ നിന്നും എയിലേക്ക് ആയിരിക്കും വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ. നമ്മൾ പരീക്ഷണം ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചാലകം കാന്തസൂചിക്ക് മുകളിൽ വരുമ്പോൾ, അതായത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ടാകും, കാന്തസൂചിക്ക് മുകളിലായിട്ടാണ് എ ബി എന്ന ചാലകം അല്ലേ. എ ബി എന്ന ചാലകത്തിന് താഴെയായിട്ടാണ് കാന്തസൂചി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന സമയത്ത് വൈദ്യുത പ്രവാഹ ദിശ എയിൽ നിന്ന് ബിയിലേക്കാണ് അല്ലേ. ഇങ്ങനെയാണെങ്കിൽ എ ഒന്നാമത്തെ ചിത്രത്തിൽ എങ്ങനെയാണ്? വൈദ്യുത പ്രവാഹ ദിശ എയിൽ നിന്ന് ബിയിലേക്കാണ്. കാന്തസൂചിയുടെ ഉത്തരധ്രുവത്തിൻ്റെ ചലനദിശ എങ്ങനെയായിരിക്കും? കാന്തസൂചിയുടെ ഉത്തരധ്രുവത്തിൻ്റെ ചലനദിശ എങ്ങനെയായിരിക്കും? അപ്രദക്ഷിണ ദിശയിലായിരിക്കും അല്ലേ. അപ്രദക്ഷിണ ദിശയിലാണ്. രണ്ടാമത്തെ ചിത്രത്തിലോ വൈദ്യുത പ്രവാഹം ബിയിൽ നിന്ന് എയിലേക്കാണ് രണ്ടാമത്തെ ചിത്രത്തിൽ. ആ സമയത്ത് കാന്തസൂചിയുടെ ഉത്തരധ്രുവത്തിൻ്റെ ചലനദിശ എന്ന് പറയുന്നത് പ്രദക്ഷിണ ദിശയിൽ ആയിരിക്കും. കാന്തസൂചിയുടെ ഉത്തരധ്രുവത്തിൻ്റെ ചലനദിശ പ്രദക്ഷിണ ദിശയിൽ ആയിരിക്കും. ഇനി നമ്മൾ ചാലകം കാന്തസൂചിക്ക് താഴെയായി പരീക്ഷണം ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ചാലകം കാന്തസൂചിക്ക് മുകളിലാണ്, ഇനി ചാലകം കാന്തസൂചിക്ക് താഴെയായിട്ട് വയ്ക്കുകയാണ്. ആ സമയത്ത് വൈദ്യുത പ്രവാഹ ദിശ എയിൽ നിന്ന് ബിയിലേക്ക് ആവുന്ന സമയത്ത്, അതായത് ഒന്നാമത്തെ ചിത്രം തന്നെ, എന്താ വ്യത്യാസം എന്താണ്? നമ്മൾ കാന്തസൂചിയെ എ ബി എന്ന ചാലകത്തിന് മുകളിലായിട്ട് വയ്ക്കുന്നു. ആ സമയത്തും വൈദ്യുത പ്രവാഹ ദിശ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും. ചാലകത്തിന് മുകളിലായിട്ട് നമ്മൾ കാന്തസൂചി വയ്ക്കുമ്പോൾ വൈദ്യുത പ്രവാഹ ദിശ എയിൽ നിന്ന് ബിയിലേക്ക് ആകുന്ന ആ ഒരു സന്ദർഭത്തിൽ കാന്തസൂചിയുടെ ഉത്തരധ്രുവത്തിൻ്റെ ചലനദിശ എന്ന് പറയുന്നത് പ്രദക്ഷിണ ദിശയിലായിരിക്കും. എങ്ങനെയാണ്? പ്രദക്ഷിണ ദിശയിൽ ആയിരിക്കും. അതായത് ചാലകം കാന്തസൂചിക്കും മുകളിൽ വെച്ചപ്പോൾ എങ്ങനെയായിരുന്നു? അപ്രദക്ഷിണ ദിശയിൽ ആയിരുന്നു. എന്നാൽ ചാലകം കാന്തസൂചിക്ക് താഴെ വെച്ചപ്പോൾ എങ്ങനെയായിരുന്നു കാന്തസൂചിയുടെ ഉത്തരധ്രുവത്തിൻ്റെ ചലനദിശ? പ്രദക്ഷിണ ദിശയിലായി. ഏത് സന്ദർഭത്തിലാണ്? വൈദ്യുത പ്രവാഹ ദിശ എയിൽ നിന്ന് ബിയിലേക്ക് എന്നുള്ള ആദ്യത്തെ സന്ദർഭത്തിൽ. ഇനി രണ്ടാമത്തെ സന്ദർഭത്തിൽ വൈദ്യുത പ്രവാഹ ദിശ ബിയിൽ നിന്ന് എയിലേക്കാണ് അല്ലേ. നമ്മൾ ചാലകം കാന്തസൂചിക്ക് താഴെയായിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ വൈദ്യുത പ്രവാഹ ദിശ ബിയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്. പക്ഷേ എവിടെയാണ് വ്യത്യാസം വരുന്നത്? കാന്തസൂചിയുടെ ഉത്തരധ്രുവത്തിൻ്റെ ചലനദിശ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്രദക്ഷിണ ദിശയിൽ ആയിരിക്കും. എങ്ങനെയാണ്? അപ്രദക്ഷിണ ദിശയിൽ ആയിരിക്കും. കാന്തസൂചി ചലിക്കാനുള്ള കാരണം എന്താണ്? കാന്തത്തിന് ചലനം സംഭവിക്കണമെങ്കിൽ അതിന് സമീപം ഒരു കാന്തമോ കാന്തിക വസ്തുവോ ഉണ്ടായിരിക്കണം. ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു സമീപം ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. ഈ കാന്തിക മണ്ഡലവും കോമ്പസ് സൂചിയുടെ കാന്തിക മണ്ഡലവും തമ്മിലുള്ള ആകർഷണം അല്ലെങ്കിൽ വികർഷണ ഫലമാണ് കോമ്പസ് സൂചി ചലിക്കാൻ കാരണം. കോമ്പസ് സൂചി എന്ന് പറയുന്നത് എന്താണ്? കാന്തസൂചിയെയാണ് കോമ്പസ് സൂചി എന്ന് പറയുന്നത്.
ചലനത്തിൻ്റെ ദിശ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയെ ആശ്രയിക്കുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മൾ കണ്ടു, വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ മാറിയപ്പോൾ എന്തിൻ്റെ ദിശ മാറി? കാന്തസൂചിയുടെ ചലനദിശയും മാറി. കാന്തസൂചിയുടെ ചലനദിശ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയെ ആശ്രയിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഒരു കാന്തിക മണ്ഡലം മറ്റൊരു കാന്തിക മണ്ഡലത്തിൽ ബലം പ്രയോഗിക്കും. മുൻ പരീക്ഷണത്തിൽ കാന്തസൂചിയെ ചലിപ്പിക്കുന്നതിനാവശ്യമായ ബലം സൃഷ്ടിച്ചത് ഒരു കാന്തിക മണ്ഡലം തന്നെയാണ്. ഈ കാന്തിക മണ്ഡലം ഉണ്ടാക്കിയത് ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹമാണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലായി. ഈ കാന്തിക മണ്ഡലവും കാന്തസൂചിക്ക് ചുറ്റുമുള്ള കാന്തിക മണ്ഡലവും തമ്മിലുള്ള പരസ്പര പ്രവർത്തന ഫലമായിട്ടാണ് കാന്തസൂചിക്ക് ചലനം സംഭവിച്ചത്. ഇനി കാന്തിക മണ്ഡലത്തിൻ്റെ ഇങ്ങനെയുള്ള ഈ കാന്തിക മണ്ഡലത്തിൻ്റെ കൂടുതൽ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പഠിച്ചത്.